ഒമാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രേംജിത് എന്നാണ്. പ്രേംജി വ്ളോഗിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഒമാനിലെ റെസിഡൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമാനിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിൽ കടന്നു വരുവാൻ കൂടുതലായിട്ടും ചാൻസ് ഉള്ളത്. ഒമാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യസ്തമാണ്. ഇവിടെ വന്യമായ മലനിരകളുണ്ട്, കണ്ണത്താ ദൂരത്തെ മണൽ കാടുകളുണ്ട്, സുന്ദരമായ ബീച്ചുകളുണ്ട്, ഹരിതാപമാർന്ന ഭൂപ്രദേശങ്ങളുണ്ട്. അങ്ങനെ മറ്റു ഗൾഫ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒമാൻ കൂടുതൽ സുന്ദരിയാണ്. അപ്പോൾ നമ്മൾ ആ സൗന്ദര്യത്തെ അടുത്തറിയുവാനും ഒമാനിലെ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയുവാനും വിശിഷ്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനും ലോക്കൽ ഉൽപ്പന്നങ്ങളെ അടുത്തറിയുവാനും ഒക്കെയുള്ള ഒരു ശ്രമമാണ് ഈ വ്ളോഗിലൂടെ നടത്തുന്നത്. അപ്പോൾ ഏതൊരു വ്ളോഗറെ സംബന്ധിച്ചിട്ടും വ്ളോഗറുടെ ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രേക്ഷകർ മനസ്സറിഞ്ഞ് നൽകുന്ന ലൈക്കും സബ്സ്ക്രിപ്ഷനും ഷെയറും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നിർലോഭം തന്ന് ഈ വ്ളോഗറെയും ഈ വ്ളോഗിനെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഒരു 3 മാസം മുന്നേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായിട്ട് എനിക്ക് കിട്ടിയ ഒരു കോൺടാക്റ്റാണ് ഒമാനിലെ പേന മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും നാളായിട്ട് ഞാൻ ഒമാനിലുണ്ട്, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പേന നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി കൂടുതൽ അറിയാനായിട്ട്. അപ്പോൾ ഞാൻ അതിൽ കണ്ട നമ്പറുമായിട്ട് ബന്ധപ്പെട്ടു, അവരുടെ യൂണിറ്റ് വിസിറ്റ് ചെയ്തു, അതിൻ്റെ സാരഥീനെ പരിചയപ്പെട്ടു. എനിക്ക് വല്ലാത്തൊരു കൗതുകം, ഒരു അടുപ്പം, ഒരു ഇഷ്ടമൊക്കെ തോന്നി. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി എനിക്ക് ആ ഒരു പേന നിർമ്മാണ യൂണിറ്റിനോട്. അന്നെനിക്ക് വ്ളോഗ് ആരംഭിക്കാനുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് വ്ളോഗ് ആരംഭിക്കാൻ തീരുമാനമെടുത്തത്. അപ്പോൾ ഞാൻ കരുതി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട, എന്നിൽ ഏറെ കൗതുകം ഉണർത്തിയ ആ പേന നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമായിക്കോട്ടെ ആദ്യത്തെ എപ്പിസോഡ് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഈ പേന നിർമ്മാണ യൂണിറ്റും അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പാലക്കാട്ടുകാരൻ പ്രസൂണിനെയും കാണാം. യൂസ് ആൻഡ് ത്രോ പെന്നാണ് ഏറ്റവും കൂടുതൽ ഒമാൻ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്തത് നോക്കുകയാണെങ്കിൽ ഒരു മന്ത്ലി നമ്മളുടെ ഒരു അറിവിലൊരു 3-4 കണ്ടെയ്നേഴ്സ് ഇറങ്ങുന്നുണ്ട് ബോൾ പെന്ന് മാത്രമായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഷെയർ നമ്മളുടെ ലോക്കൽ പ്രൊഡക്ട്സായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിൻ്റെയും സ്റ്റേഷനറിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ പെന്ന് തന്നെയാണല്ലോ, പേന തന്നെയുള്ളൂ, അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ പാനലിൽ നിന്ന് നമുക്ക് വേറെ കൂടുതൽ അത് കഴിഞ്ഞിട്ടുള്ള കൂടുതൽ പ്രൊഡക്ട്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാമല്ലോ. മെഷീനറീസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് സോഴ്സ് ചെയ്തത്. നമുക്കിപ്പോൾ ചൈനയിലോ ജർമ്മനിയിലൊക്കെ ഫ്രീക്വൻ്റ്ലി നമുക്ക് പോയി അവിടെ പോയി ഓരോരോ ഫാക്ടറി പോയി ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും അതും ഉള്ളതുകൊണ്ടും പിന്നെ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഈസിയാണെന്നല്ലോ. അവിടെ പോയി നമുക്ക് അവിടെ പോയി ഓരോരോ മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയി അവിടെ അവർ കൊടുത്തിട്ടുള്ള മറ്റുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ പോയി ചെക്ക് ചെയ്യാനും കുറച്ചും കൂടി ഈസി തോന്നി. അപ്പോൾ അത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ത്യൻ മെഷീനറീസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതിൻ്റെ മെയിൻലി ഗ്രാനുവൽസ് നമ്മൾ ഇവിടെ നിന്ന് ഓക്യൂ എന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ഒമാൻ പെട്രോളിയം പ്രൊഡക്റ്റാണത്. ഓക്യൂ എന്നാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് മേടിക്കാറ്. ബാക്കിയുള്ള ഇങ്ക് ടിപ്സ് ഇതൊക്കെ ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ. ഒമാൻ പെന്നെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം. നമ്മളവർ നമ്മളെ ചൈനയിൽ നിന്ന് സ്റ്റിക്കർ അടിച്ചുകൊണ്ട് വരിക എങ്ങനെയെന്നുള്ളതിലുള്ളൊരു കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒമാൻ്റെ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് എടുപ്പിച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മളവരോട് അത് എഴുതി നോക്കാൻ പറയുമ്പം എഴുതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവരത് ആ ക്വാളിറ്റി കണ്ടിട്ട് അവരെടുത്തിട്ട് പലരും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ് എടുത്തത്. ക്വാളിറ്റി അവർക്ക് ഫീൽ ചെയ്തിട്ടാണ് ഡിഫറൻസ്, ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ഫസ്റ്റ് ഓർഡേഴ്സൊക്കെ തന്നിട്ടുള്ളത്. 4-5 years ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. മാർക്കറ്റിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു മോഡൽ പെന്ന് കൊണ്ടുപോകുമ്പോൾ പലർക്കും പല കൺസെപ്റ്റാണ്. അവർ ചിലർക്ക് അതൊരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ റൗണ്ട് ആയിരിക്കണം, ചിലർക്ക് ട്രയാംഗിൾ, ചിലവർ ഈ ക്വാളിറ്റി ഇതാണ് നല്ലതെന്ന് പറയും, ഗ്രിപ്പ് ഉള്ളത് ഇതാണെന്ന് പറയും, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ പല മോഡൽസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നേ ഉള്ളൂ. പുതിയത് ഇറക്കുന്നില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്മളതിപ്പം ഈ ഒരു കൊറോണേനെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. പല പ്ലാനിങ്സും ഉണ്ട്.
ഇപ്പോൾ ഇതിനെ പേര് സെലക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു അറബിക് നെയിം ആയിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മളെ സ്പോൺസറായിട്ട് സംസാരിച്ച് പല പേരും പേര് വന്നു. പിന്നെ നമ്മളിപ്പം നോക്കിയപ്പം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്പോൺസർ പറഞ്ഞു നല്ലൊരു ഒഴുക്കാണെന്ന് പറഞ്ഞു എഴുതുമ്പോൾ. മജ്ര എൻ്റെ മീനിങ് സ്ട്രീം എന്നാണ്. സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഒരു നമ്മുടെ പിക്ചറിൽ വരുന്ന മനസ്സിലുള്ളൊരു പിക്ചർ എന്ന് പറയുന്നത് അതൊരു ഒഴുക്കാണ്, ഒരു ഫ്ലോ ആണല്ലോ. അപ്പോൾ ആ എല്ലാം കൂടി ആ സംഭവങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിലൊരു ക്യാപ്ഷൻ കൊടുത്ത് ഫീൽ ദ ഫ്ലോ എന്ന് പറഞ്ഞിട്ട്. ഇനിഷ്യലി നമ്മൾ ഈ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പോൺസറായിരുന്നു പറഞ്ഞത് നമ്മളുടെ ഒരു വീഡിയോ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ മാർക്കറ്റിൽ കണ്ടു, അവരുടെ വാട്സപ്പിൽ വന്നിരുന്നു ഗ്രൂപ്പിൽ ഒമാനീസ് ലോക്കൽ സാറിനെ അയച്ചു തന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് നോക്കിയപ്പോൾ അത് മാർക്കറ്റിൽ നിന്ന് അതോ കോളേജിലുള്ള സ്റ്റുഡൻസ് ആരോ ചെയ്തതാണത്. അവർ വീഡിയോ എഡിറ്റ് ചെയ്തത് ലോക്കൽ പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട് എന്നുള്ളതൊരു അവയർനെസ് കൊടുക്കും, നല്ലൊക്കെ അതിൻ്റെ ക്വാളിറ്റിനെയൊക്കെ കുറിച്ചിട്ട് അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ട് അയച്ചിട്ട് നല്ല വീഡിയോ ആയിരുന്നു. അതെ, വൈഫ് പറയാറുണ്ട്, നമ്മുടെ പ്രൊജക്ഷനെ കുറിച്ച് പറയാറുണ്ട്. എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മളത് ചില ചെയ്യേണ്ട, എല്ലാവരും നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒമാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ 20 years നമ്മളിവിടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു മാർക്കിങ് ഇവിടെ ഉണ്ടായിരിക്കണല്ലോ. ഒമാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ പാഷനായിരുന്നു കൂടുതൽ ഒരു പെൻ മാനുഫാക്ചർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനാണ്, മനസ്സിനൊരു സന്തോഷമാണ്. ബിസിനസ്സിനേക്കാളും കൂടുതൽ നമ്മൾ പണ്ടോട്ടെ ആലോചിച്ചൊരു കാര്യം ആ ഒരു സക്സസ്ഫുള്ളി നടന്നു പോകണു, കുഴപ്പമില്ലാണ്ട്. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വേറെ ബോൾ പെൻ്റെ ഇത് മോർ സ്മൂത്ത് ആണ്, എനിക്ക് മോർ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയി, അല്ലെങ്കിൽ നമ്മുടെ അത് ഫ്യൂച്ചറിൽ എപ്പോഴായാലും ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾക്ക് ജീവിതം മുഴുവനും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ നാട്ടിലിരുന്നാലും നമുക്കത് കേട്ടും കണ്ടും അത് സന്തോഷിക്കാൻ ഇടവരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പേന നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള, പ്രസൂണിൻ്റെ പേന നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള വിവരണം ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങൾ ഇത് മുഴുവൻ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. നിർത്തുവാൻ മാത്രം പറയരുത് പ്ലീസ്. ബാക്കി എല്ലാ സജഷനുകളും തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.